ഹായ് വെൽക്കം, ദിസ് ഇസ് നിഖിൽ. വെൽക്കം ടു അനദർ വീഡിയോ. കുറച്ച് ദിവസമായിട്ട് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് ഈ ചാനലിൽ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാതിരുന്നത്. പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റിലെ അവസ്ഥ എന്താണ്, അതേപോലെ തന്നെ ഇനി അടുത്ത വർഷം കൂടുതലായിട്ട് വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ, അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഇനി നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം മാർക്കറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഓൾറെഡി ഒരു വർഷമായിട്ട് തന്നെ ബുൾ മാർക്കറ്റ് എന്ന രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞിടയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ലോങ് ടൈമിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെ ആവറേജ് വൈ പിന്നെയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിടെ റീസെൻ്റ് നമ്മൾ പറഞ്ഞു 10x 100x ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇപ്പം മാർക്കറ്റിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ജനുവരിയിൽ വരാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഡോട്ട് പാഡ്. അപ്പോൾ ഡോട്ടുമായിട്ട് ഡോട്ടിൻ്റെ അവരുടെ പാടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഓൾറെഡി ബ്ലൂസിലെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഹൈപ്പ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോഞ്ച് പാഡ് വഴി വരുന്ന പ്രൊജക്റ്റുകളാണെങ്കിൽ ഓൾറെഡി മാർക്കറ്റിൽ നോർമലി ഇപ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു 10x ഒരു 100x അതേപോലെ തന്നെ 200x 500x ഇതൊക്കെയാണ് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, അറിയാമല്ലോ. ഇപ്പം നിലവിൽ മാർക്കറ്റിൽ കഴിഞ്ഞിടെ റീസെൻ്റ്ലി ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ വന്ന് 100x ആണ് എല്ലാ പ്രൊജക്റ്റുകളും, ബ്ലൂസിലയുടെ എല്ലാ പ്രൊജക്റ്റുകളും അടിച്ചിരിക്കുന്നത് 100x ആണ്. അപ്പോൾ നോർമലി നമ്മളൊരു കോയിൻ മേടിച്ച് നമ്മൾ സ്പോട്ടിൽ ഹോൾഡ് ചെയ്തു, ആ ഹോൾഡ് ചെയ്യുന്ന കോയിൻ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പ്രോഫിറ്റ് ആകുമ്പോൾ വിൽക്കാം, അല്ലാതെ ലാഭം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ലോഞ്ച് പാഡ് വഴി വരുന്ന കോയിൻസുകൾ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ അപ്പായിരിക്കാം, മാർക്കറ്റ് ചിലപ്പോൾ ഡൗൺ ആയിരിക്കാം. പക്ഷേ ഇതൊന്നും ഇതിനെ എന്ത് ചെയ്യാറില്ല, ബാധിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഈ കോയിനുകൾ മേടിക്കാൻ പറ്റുന്നത് ലോഞ്ച് പാഡ് വഴി മാത്രമായിരിക്കും. അപ്പോൾ രണ്ടാമത് പിന്നെ ഇവിടെ ഇവർ പാൻകേക്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയും ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ബയ്യേഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല, സെല്ലേഴ്സ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ലോഞ്ച് പാഡ് വഴി ഈ കോയിനുകൾക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് അത്രയായിരിക്കും, 100x 200x 300x ഒക്കെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് അലോക്കേഷൻ കിട്ടുന്നത് ചിലപ്പോൾ $40 $30 അല്ലെങ്കിൽ വളരെ ചെറിയ ഡോളറായിരിക്കും. അപ്പോൾ ഈ ഇങ്ങനെ ലോഞ്ച് പാഡുകൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ലോഞ്ച് പാഡുകൾ നമുക്ക് സാധാരണക്കാരനെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് രൂപീകരിച്ചോ അല്ലെങ്കിൽ ഒന്നര കുറച്ച് ആൾക്കാർ കൂടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലോഞ്ച് പാഡുകൾ കാര്യങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് ഒക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇതിനും റിസ്ക് റിവാർഡുകൾ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലോഞ്ച് പാഡ് നമ്മളിപ്പോൾ ഒരു 10 രൂപയൊക്കെ കിടക്കുന്ന ഒരു കോയിൻ്റെ ലോഞ്ച് പാഡാണ് എടുക്കുന്നതെങ്കിൽ ആ ലോഞ്ച് പാഡിൻ്റെ കോയിൻ്റെ വില 6 രൂപയായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ, അതായത് ഈ കോയിൻ ലിസ്റ്റായ സമയത്ത് തന്നെ ഇവരെന്ത് ചെയ്യും, ലോഞ്ച് പാഡ് തിരിച്ച് ഈ കോയിൻ സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വില കുറയും. അപ്പം മറ്റേ കോയിനിൽ നിന്ന് നമ്മൾ മറ്റേ കോയിനിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി, പക്ഷേ നമുക്ക് ഈ ലോഞ്ച് പാഡിൽ അവിടെ നഷ്ടം വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അത് ഒരു ലോങ് ടൈമിന് ഒന്നോ രണ്ടോ വർഷത്തേനെന്നുള്ള രീതിക്ക് ചെയ്തിടുവാണെങ്കിലായിരിക്കും നല്ലത്. അപ്പം മന്ത്ലി നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഇത് ഗുണകരമായിട്ട് മാറും. അപ്പം തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ്, കുറച്ച് സുഖമില്ലാതിരിക്കുകയാണ്, അതുകൊണ്ടാണ് വോയിസ് കാര്യങ്ങളൊക്കെ കുറവ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതലായിട്ട് വരുന്ന പ്രൊജക്റ്റുകളെ കുറിച്ചായിരിക്കും ഇനി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുക. അപ്പം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ, അതേപോലെ തന്നെ ന്യൂസസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ചാനൽ ജസ്റ്റ് എല്ലാവർക്കും കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം നമ്മുടെ ചാനലിൽ കുറച്ച് വ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ കൂടേണ്ട ആവശ്യമുണ്ട്. അപ്പോഴായിരിക്കും നമ്മളും ചാനലിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലുള്ള ഇപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഡോട്ടിൻ്റെ പ്രൊജക്റ്റാണ്. അപ്പോൾ ആ ഡോട്ടിൻ്റെ പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഡോട്ട് പാർട്ടിൻ്റെ ഇതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു 50x അല്ലെങ്കിൽ 50x അതേപോലെ തന്നെ 100x 500x ഒക്കെ ചിലപ്പം റിവാർഡ് കിട്ടാൻ പോകാൻ ചാൻസ് ഉള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഇതിൽ പാർട്ടിസിപ്പേഷൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.